നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവ്. നമ്മുടെ ശബരിമലയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നതും ഭക്തരെ ഏത് രീതിയിൽ കടത്തിവിടണം എന്നൊക്കെ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ശബരിമലയിൽ കർശന സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തത്വമയി ന്യൂസ് അതിന്റെ എക്സ്ക്ലൂസീവ് വാർത്തകളും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം, രണ്ട് യുവാക്കൾ ബൈക്കിൽ, അതായത് ഇരുചക്ര വാഹനത്തിൽ, ശബരിമല പ്രദേശത്തേക്ക് അനധികൃതമായി കടന്നതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് തത്വമയി ന്യൂസ് ഈ ഒരു മണിക്കൂറിൽ നൽകുന്നത്. വളരെ സുരക്ഷ, അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. മാത്രമല്ല, ശബരിമല പ്രദേശത്ത് സദാസമയവും 365 ദിവസവും പോലീസ് കാവലും അതുപോലെ വനം വകുപ്പിന്റെ കാവലും ദേവസ്വം ബോർഡിന്റെ കാവലും ഒക്കെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അവിടെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് യുവാക്കൾ, അവരാരാണ്, എന്താണ്, ഏതാണ് എന്നൊക്കെ അന്വേഷിച്ചു വരുന്നതേയുള്ളൂ. അവരെ ഇപ്പോൾ അവർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കേസെടുത്തിട്ട് അവരെ വിട്ടയച്ചിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്, വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ ലാഘവത്തോടെയാണ് ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ട ശ്രദ്ധയൊന്നും അവിടെ നൽകുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പമ്പ ഗാർഡ് റൂം, പോലീസിന്റെ പമ്പ ഗാർഡ് റൂം വഴിയാണ് മരക്കൂട്ടത്തേക്കാണ് ഈ യുവാക്കൾ പോയത്. ഈ പമ്പ ഗാർഡ് റൂമിന് മുന്നിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ പിന്നിലൂടെ അല്ലാതെ ഈ മരക്കൂട്ടത്തെ എത്തുക അസാധ്യമായിരിക്കുന്ന അവസ്ഥയിൽ പമ്പ ഗാർഡ് റൂമിൽ ആരുമില്ലായിരുന്നു. രണ്ട് യുവാക്കൾ ഇതുപോലെ കടന്നുപോയപ്പോൾ, ബൈക്കിൽ കടന്നുപോയപ്പോൾ, മൊബൈലിൽ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് കടന്നുപോയപ്പോൾ പമ്പ ഗാർഡ് റൂമിൽ ആരുമില്ലായിരുന്നു. അവർ ഒന്നും ചോദിച്ചില്ലേ, അവിടെ പോലീസുകാർ ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നു എന്ന സംശയവും എന്ന കാര്യവും ഒക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ചെക്ക് പോയിന്റ് ആണ്, അതായത് ശബരിമലയിലേക്ക് ചെക്ക് പോയിന്റുകൾ വഴിയാണ് ആളുകളെ കടത്തിവിടുന്നത്. അത് മണ്ഡല തീർത്ഥാടന കാലത്തായാലും അല്ലെങ്കിലും ഒക്കെ തന്നെ വിവിധ ചെക്ക് പോയിന്റുകൾ അവിടെ ആക്റ്റീവായി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ അതൊന്നും ഇവിടെ പ്രാവർത്തികമായില്ല എന്നത് ഏറ്റവും ആശങ്കാജനകമായ മറ്റൊരു വസ്തുതയാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ പോലീസ് അല്ല, വനം വകുപ്പാണ് കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. വനം വകുപ്പിന്റെ അധീനതയിലാണ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവിടേക്ക് കടന്നുപോയാൽ പോലീസ് അല്ല, വനം വകുപ്പാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. ഈ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ, പലപ്പോഴും മൂന്ന് വകുപ്പുകൾ, ദേവസ്വം ബോർഡ്, വനം വകുപ്പ്, അതുപോലെ തന്നെ പോലീസ്, ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ പലപ്പോഴും പല മണ്ഡലകാലത്തും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതിനൊന്നും വേണ്ട നടപടിയെടുക്കാൻ ഇവിടെ ആരും തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളുടെ പ്രതിനിധി സനോജ് നായർ ഇത് ഈ ഒരു വിഷയത്തിൽ പമ്പ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. പക്ഷേ വളരെ ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടിയാണ് അവിടുത്തെ ഫോണെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. അല്ല, അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയാൻ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റിന്റെ ബന്ധപ്പെട്ട കാര്യമാണ്, അവരത് കേസെടുത്തിട്ടുണ്ട്. അല്ല, മറ്റേ നമ്മളെ ഫ്രണ്ടിലുള്ള പമ്പ ഗാർഡ് റൂം പോലീസിന്റെ കീഴിൽ വരുന്നതല്ലേ? നടപടി ഫോറസ്റ്റ് എടുത്തിട്ടുണ്ട്, ഫോറസ്റ്റ് കേസെടുത്തിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ അധികാരപരിധിയിലാണ് ഉള്ള കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ ഇവര് ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിലാണ്? അതെ, ഫോറസ്റ്റ് വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. മാത്രമല്ല, ചിറ്റാർ സ്വദേശികളായ, പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ സ്വദേശികളായ യുവാക്കളാണ് ഇങ്ങനെ പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവർ ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റിപ്പോയി എന്ന ഒരു മൊഴിയാണ് അവർ നൽകിയത്. അപ്പോൾ ചിറ്റാർ സ്വദേശികളായ വ്യക്തികൾക്ക് മരക്കൂട്ടത്തേക്ക് പോകാൻ, ശബരിമല പ്രദേശത്തേക്ക് പോകാൻ ഇതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കണമോ എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ചിറ്റാർ എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് അടുത്ത ഒരു പ്രദേശമാണ്, പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വനപ്രദേശമാണ്. അപ്പോൾ അവിടെയുള്ള യുവാക്കൾക്ക് എന്തൊക്കെയായാലും ഈ മരക്കൂട്ടത്തേക്കും പമ്പ ആ പ്രദേശത്തേക്കും ഒക്കെ വഴി നന്നായി അറിയേണ്ടതാണ്. അപ്പോൾ അതറിയാതെയാണോ ഇവർ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ഇവർ പറയുന്ന ഈ മൊഴി എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇത് ഇപ്പോൾ ഈ മണ്ഡല തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും വിലയിരുത്താൻ ഒരുങ്ങവേ ആരുടെയെങ്കിലും അജണ്ട നടപ്പിലാക്കാനായി, അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ നടപ്പിലാക്കാനായി ആരെങ്കിലും ട്രയൽ റൺ നടത്തിയതാണോ, ഇതുപോലെ തന്നെ പോയി നോക്കിയാൽ പിടിക്കപ്പെടുമോ എന്ന ട്രയൽ റൺ നടത്തിയതാണോ എന്ന സംശയവും ഈ ഒരു അവസരത്തിൽ ഉയരുകയാണ്. കനത്ത സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്, കർശനമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു ശബരിമല എന്ന ഈ സുരക്ഷാ മേഖലയിൽ, ഈ ക്ഷേത്രത്തിന്റെ മേഖലയിൽ, വനമേഖലയിലൊക്കെ തന്നെ കർശന സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് ചിന്തിച്ചാൽ 2018
പോലീസുകാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവിടെ രഹന ഫാത്തിമയെ കയറ്റിവിടാൻ പോലീസുകാരുടെ യൂണിഫോം വരെ കൊടുത്ത് കയറ്റിവിട്ടു. മാത്രമല്ല അവിടെ ലാത്തി ചാർജ് ഉണ്ടായി, അവിടെ നിരോധനാജ്ഞ ഉണ്ടായി, അവിടെ ശരണം വിളിക്ക് വിലക്കുണ്ടായി, വിരിവയ്ക്കുന്ന സ്ഥലത്ത് വെള്ളമൊഴിച്ചു, അവിടെ ഭക്തരെ കടത്തിവിട്ടില്ല, ഭക്തരെ അതിക്രൂരമായി ഭക്തരോട് പെരുമാറി, ഭക്തരെ അവിടെ സാധാരണ വെറും ക്രിമിനലുകളെ പോലെ ഭക്തരോട് പെരുമാറി, അവിടെ ശബരിമലയ്ക്ക് പോയ നിരവധി പേരെ ലാത്തി ചാർജ് നടത്തി ക്രൂരമായി ആക്രമിച്ചു, കല്ലെറിഞ്ഞു, അങ്ങനെ പലതും പോലീസുകാരും അതുപോലെയുള്ള ആളുകളും ചെയ്തു. എന്നിട്ടും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടും ഇപ്പോൾ എന്താണ് ഈ പോലീസുകാരും അവിടെ ഇല്ലാത്തത്, അല്ലെങ്കിൽ കർശന നടപടി ഈ ഒരു വിഷയത്തിൽ സുരക്ഷാ വീഴ്ചയിൽ സ്വീകരിക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ശബരിമല ആചാര സംരക്ഷണ സമിതി അധ്യക്ഷനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പൃഥ്വിപാൽ നമ്മളോട് സംസാരിച്ചു ഈ വിഷയത്തിൽ. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഓരോ നിരുത്തരവാദപരമായ കാര്യങ്ങളും, ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ, നമ്മൾ എന്തെങ്കിലും കാരണം അന്വേഷിച്ചാൽ ഒന്നുകിൽ വനംവകുപ്പിന്റെ തലയിൽ വെച്ച് കിട്ടുക, അതല്ലെങ്കിൽ പോലീസിന്റെ തലയിലേക്ക് വെച്ച് കിട്ടുക, ഇതും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുക, ആർക്കും അത് അവിടുത്തെ കസ്റ്റോഡിയൻ ആരാണ്, ഇതിന്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരം ഇല്ലാത്ത സ്ഥിതിയാണ്. അപ്പോ ശബരിമലയിൽ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് ഈ ബൈക്ക് ഓടിച്ച് അവിടെ അതിക്രമിച്ച് കടന്നു എന്നുള്ളതിന് ഉത്തരവാദികളെ അന്വേഷിച്ച പോലീസിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളതാണെന്നാണ്. വനംവകുപ്പിനെ അന്വേഷിക്കുമ്പോൾ അത് ദേവസ്വം ഗാർഡുകൾ ചെയ്തില്ല എന്ന് പറയും. അതല്ല ഈ പിന്നെ പോലീസിനോട് മറ്റു ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ തലയിൽ നിന്ന് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ്. എന്നെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോ തീവ്രവാദ ബന്ധമുള്ള ആളുകളെ കേരളത്തിൽ നിന്ന് സ്ലീപ്പർ സെല്ലുകളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും ഒന്നാമത് പരിസ്ഥിതി ലോല പ്രദേശം, ടൈഗർ റിസർവ്, അത് ഏറ്റവും അതീവ സുരക്ഷാ മേഖലയിലുള്ള, ഏറ്റവും സുരക്ഷിതത്വം വേണ്ട, ഭീകര ആക്രമണ ഭീഷണിയുള്ള ഒരു ക്ഷേത്രം, ഒരു തീർത്ഥാടന കേന്ദ്രം, ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇത്ര ഒരു സാധാരണ ഒരാളുകൾക്ക് ഇത്ര നിസ്സാരമായി കടന്നു ചെല്ലാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീവ്രവാദികൾക്ക് എത്ര നിസ്സാരമായിട്ട് ഇവിടം ഒരു കേന്ദ്രമാക്കാൻ സാധിക്കുമെന്നുള്ളത് ആൾക്കാരെ ഭയാശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ചുറ്റാറുള്ള ആളുകളാണ് അവരെ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ ചുറ്റാറുള്ള ആളുകൾക്ക് ശബരിമലയെ പറ്റി അറിയില്ല എന്നും, അല്ലെ അവരെ കടക്കാൻ പാടില്ല. ഇപ്പോ ഭക്തർക്ക് പോലും നിയന്ത്രണമുള്ള സ്ഥലത്ത് ഗൂഗിൾ മാപ്പ് നോക്കി ശബരിമലയില് ഈ പമ്പയും കടന്ന് ഈ ട്രാക്ടർ റോഡിൽ കൂടി കയറാനുള്ള ആ ഒരു ധൈര്യം കാണിച്ചത്, അതിനകത്തില് ഗൂഢാലോചന എന്താണ്, ഇവർക്ക് ഉള്ള ബാഹ്യ ബന്ധങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ടും അന്വേഷിക്കണം. ശബരിമലയിലെ ഓരോ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ അജണ്ടകളുണ്ട്. അത് നിസ്സാരവൽക്കരിച്ച് കാണുന്നത് ഭക്തരുടെയും മറ്റു ആൾക്കാരുടെയും കണ്ണിൽ പൊതിയിട്ടുകൊണ്ട് ഇവിടെ നടക്കുന്നത് മുഴുവനും എന്തൊക്കെയോ വലിയ ഗൂഢാലോചനകളുടെ ഭാഗമാണ്. വിമാനത്താവളമായാലും റോപ്പ്വേ ആയാലും അതേപോലെ തന്നെ ഹെലി ടാക്സി ആയാലും ഇതൊക്കെ തന്നെ ശബരിമലയെ തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്നുള്ള തരത്തിലേക്ക്, കച്ചവട കേന്ദ്രമാക്കുക എന്നുള്ള തരത്തിലേക്ക് മാറ്റാനായിട്ട് ഇതിനെ അനുബന്ധമാണ് വന്നിരിക്കുന്ന യോഗി പ്രവേശനം അടക്കമുള്ള കാര്യം, ഇതിനെ ഗൂഢാലോചന കൃത്യമായിട്ട് അന്വേഷിക്കണം. അവരുടെ പാസ്റ്റ് അന്വേഷിക്കണം, അവരുടെ ബാഹ്യ ബന്ധങ്ങൾ അന്വേഷിക്കണം, ഇതിനകത്ത് തീവ്രവാദ ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം, ഇതിനകത്ത് കച്ചവട തന്ത്രം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നത് ഭക്തർ ഇതിനെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഇതത്ര എളുപ്പത്തിൽ വിടേണ്ട ഒരു കാര്യമല്ല, ഇതത്ര ലാഘവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമല്ല. കർശനമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർ വന്നണിയുന്ന ക്ഷേത്രത്തിൽ ഭക്തരുടെ പണം മാത്രം മതി എന്ന് വിചാരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ചമ്രം പടിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ മറ്റു കാര്യങ്ങളിലൊന്നും പോലീസിനോ ദേവസ്വം ബോർഡിനോ വനംവകുപ്പിനോ ഒന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കർശന സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു, കേന്ദ്രസേന ഇടപെടണം, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം, കേന്ദ്ര സാംസ്കാരിക വകുപ്പും ഒക്കെ ഈ ഒരു വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഇനിയും അനുവദിച്ചുകൂടാ ശബരിമല പോലെ ഒരു പ്രദേശത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രം ഒരുപാട് ഈ ഭീകരാക്രമണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ഭീകരവാദികളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ എന്ന് റിപ്പോർട്ടുള്ള ഈ ശബരിമല ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഇനി ഉണ്ടാകാൻ പാടില്ല. ഭക്തർ അത് അനുവദിക്കില്ല, അയ്യപ്പ വിശ്വാസികൾ, ഭഗവാന്റെ വിശ്വാസികൾ അത് അനുവദിക്കില്ല എന്ന കാര്യമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇത് ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ അന്വേഷണം ഉണ്ടാകണം ഈ വിഷയത്തിൽ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവർ ആരാണ്, ഇവർ എന്തിനു പോയി, ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു, ഇവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ചിറ്റാർ സ്വദേശികൾ എന്തിന് ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റിപ്പോയി, എങ്ങനെ പോയി എന്നുള്ള കാര്യമൊക്കെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. രണ്ട് യുവാക്കളാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, ചിറ്റാർ സ്വദേശികളായ യുവാക്കളാണ് മരക്കൂട്ടത്തേക്ക് പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നടപടികളും കാര്യങ്ങളും ഉണ്ടാകണം. ഇതിന്റെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ തത്വമയി ന്യൂസ് വരും മണിക്കൂറുകളിൽ ചെയ്യുന്നതായിരിക്കും.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.